തലപ്പള്ളി താലൂക്ക് ഓഫീസിൽ നടന്ന പട്ടയമേള കോൺഗ്രസ് ബഹിഷ്കരിച്ചു. പട്ടയത്തിനായി വർഷങ്ങളായി കാത്തിരിക്കുന്നവരെ കളിയാക്കുന്ന നടപടിയാണ് സർക്കാരിന്റേതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. താലൂക്കിൽ നൂറുകണക്കിന് ആളുകൾ പട്ടയത്തിനായി അപേക്ഷ നൽകി വർഷങ്ങളായി കാത്തിരിക്കുകയാണ്. 10 പേർക്കാണ് പട്ടയം നൽകിയത്. അതിൽ തന്നെ 1.5 ഏക്കറിന് അപേക്ഷ നൽകിയ കർഷകന് 4 സെന്റിനാണ് പട്ടയം അനുവദിച്ചത്. പട്ടയമേളയ്ക്ക് മുൻപ് രാഷ്ട്രീയ പാർട്ടികളും ജനപ്രതിനിധികളുമായി കൂടിയാലോചന ഉണ്ടായില്ല. ജോയിന്റ് വെരിഫിക്കേഷൻ നടത്തിയ വനഭൂമി പട്ടയങ്ങൾക്കും ശാപമോക്ഷമായില്ല. 100 ദിവസം കൊണ്ട് ഞങ്ങൾ പട്ടയം കൊടുത്തു എന്ന രാഷ്ട്രീയ പ്രചാരണത്തിനെതിരെ പട്ടയത്തിന് അപേക്ഷ നൽകി കാത്തിരിക്കുന്നവരെ അണിനിരത്തി പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് DCC സെക്രട്ടറി കെ അജിത് കുമാർ, ബ്ലോക്ക് പ്രസിഡന്റ് ജിജു കുര്യൻ എന്നിവർ അറിയിച്ചു. തലപ്പള്ളി താലൂക്ക് ആസ്ഥാനത്ത് ഇന്ന് മന്ത്രി വന്ന് നടത്തിയ പട്ടയമേള തികച്ചും പ്രഹസനമായി ആണ് നടത്തിയത്. ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ വനഭൂമി പട്ടയം ഉൾപ്പെടെയുള്ള മറ്റു പട്ടയങ്ങൾക്ക് അപേക്ഷ നൽകിയിരിക്കുന്നത്. എന്നാൽ അവരുടെ അപേക്ഷകളൊന്നും പരിഗണിക്കാതെ ആകെ 10 പേർക്ക് വിതരണം ചെയ്ത് മന്ത്രി പോയി. ഇനി എത്ര ആൾക്ക് കൊടുക്കും, എന്ന് കൊടുക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് യാതൊരു അറിവുമില്ല. ഇവിടെ ലാൻഡ് അസൈൻമെൻറ്റ് കമ്മിറ്റി ഉണ്ട്, ആ കമ്മിറ്റി ഇവിടെ കൂടിയില്ല. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച നടത്തിയിട്ടില്ല. ഇന്നലെ ഉദ്ഘാടനമുണ്ട്, പട്ടയമേള ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊരു അറിയിപ്പ് ഫോണിലൂടെയാണ് മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ച് ഇവർ യാതൊരു ഉത്തരവാദിത്വമില്ലാതെ അവരുടെ സ്വന്തക്കാരായ കുറച്ച് പേർക്ക് പട്ടയം കൊടുത്ത് ഒരു മേള നടത്തി. സർക്കാരിൻ്റെ 100 ദിവസം ആകുമ്പോൾ ഇത്ര ആൾക്ക് പട്ടയം കൊടുത്തു എന്ന് പ്രഖ്യാപനം നടത്താൻ വേണ്ടി മാത്രം നടത്തിയൊരു പ്രഹസനമാണ്. തികച്ച് രാഷ്ട്രീയമായിട്ടാണ് പോകുന്നത്. ഇന്ന് പട്ടയം കിട്ടിയ ആളുകൾ തന്നെ 1.5 ഏക്കറിന് അപേക്ഷ ആൾക്ക് 4 സെന്റിനാണ് പട്ടയം കൊടുത്തിട്ടുള്ളത്. അവരപേക്ഷിച്ച ഭൂമി, ആ ഭൂമി ഒറ്റ ഭൂമിയായിട്ട് കിടക്കുന്നത് എങ്ങനെയാണ് ഈ 4 സെന്റ് കൊടുക്കുന്നത്, 1.5 ഏക്കർ മാറ്റി വയ്ക്കുന്നത് എന്നുള്ളതൊന്നും നമുക്കറിയില്ല.